നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലും നിരവധിയോളങ്ങൾ ശ്രുതിമീട്ടി. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലും നിരവധിയോളങ്ങൾ ശ്രുതിമീട്ടി. ഭാസ്കരൻ ബത്തേരി എന്ന ലോകസഞ്ചാരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന ചെറുദേശത്തു നിന്ന് ലോകത്തിന്റെ മറുകരയോളം യാത്ര ചെയ്ത കൊച്ചുമനുഷ്യൻ. നെൽസൺ മണ്ടേലയെയും ഉസൈൻ ബോൾട്ടിനെയും നേരിട്ട് കണ്ടയാൾ. ഉസി എന്ന പേരിൽ ഉസൈൻ ബോൾട്ടിന്റെ ജീവചരിത്രം എഴുതിയ ഭാസ്കരൻ ബത്തേരി. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ സ്റ്റാഫ് അംഗം, മുൻ നാവിക സൈനികൻ, മർച്ചന്റ് നേവിയിലും സേവനം, സംഗീത സംവിധായകനായി ബോംബെയിൽ ജീവിതം, സംഗീത ആൽബം നിർമ്മാതാവ്, ഗ്രന്ഥകാരൻ, നാടകകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്. ഒറ്റവരിയിൽ ഒതുക്കാനാകില്ല ഭാസ്കരൻ ബത്തേരിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിത വിശേഷങ്ങൾ അറിയാം എംഫ്ലിൻ മീഡിയയിലൂടെ. കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും. എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ വലിയൊരു ഓർമ്മയിൽ നിന്നാണ്. അതായത് സുൽത്താൻ ബത്തേരി, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് എൻ്റെ ജനനം. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കുടിയേറി പറത്ത ഒരു ജില്ലയാണ്. ഇന്നും സാമൂഹികമായി സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല വയനാട് ജില്ല. അതിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് SSLC എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, കോളേജിൽ ചേരണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു കാലത്താണ്. എൻ്റെ സുഹൃത്തായിരുന്ന വിജയകുമാർ എന്നൊരാൾക്ക് പട്ടാളത്തിൽ കയറാൻ വല്ലാത്ത മോഹം. അങ്ങനെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ചേർന്ന മിലിറ്ററി സെലക്ഷൻ അയാൾ വരികയും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയും അയാളോടൊപ്പം പിറ്റേ ദിവസം രാവിലെ മിലിറ്ററി ക്യാമ്പിൽ പോയി. സുൽത്താൻ ബത്തേരിയിൽ ഒരു ഗസ്റ്റ് റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ്, ആ ഗ്രൗണ്ടിൽ വെച്ചാണ് അന്ന് സെലക്ഷൻ ഉണ്ടാവുന്നത്. അന്നത്തെ പോൾവാൾട്ട് ചാമ്പ്യനായിരുന്ന വിജയകുമാറിന് പട്ടാളത്തിൽ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ശാരീരികമായിട്ടൊക്കെ നല്ല ഉയർച്ച, നല്ല പൊക്കവും ശാരീരിക പ്രവൃത്തിയൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നിന്ന് അവിടെ സെലക്ഷനൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഔട്ടായി, വെരിക്കോസ് വെയിൻ കാരണം അദ്ദേഹം ഔട്ടായി. പക്ഷേ ഈ വന്ന മിലിറ്ററി ഓഫീസേഴ്സിന് രണ്ട് പേരെ കൂടി വേണമായിരുന്നു, ബാക്കി എല്ലാവരും പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ബാക്കി നിൽക്കുന്നു. അങ്ങനെ എന്നെ കണ്ട വാൾ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കില്ല. ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിൽക്കില്ല. അദ്ദേഹം തന്നെ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള തുണിയൊക്കെ പിടിച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു ഷർട്ട് ഊരാൻ പറഞ്ഞു. ഷർട്ട് ഊരി എൻ്റെ ഹൈറ്റും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ മിലിറ്ററി ആർമിയിലേക്ക് പറ്റില്ല. അപ്പോൾ എൻ്റെ പൊക്കം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് പറ്റുമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ത്യൻ നേവി? ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട, കാരണം പട്ടാളത്തിൽ പോകുന്നത് എൻ്റെ ലക്ഷ്യമായിരുന്നില്ല. വെറുതെ നിന്ന് എന്നെ അങ്ങനെ ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ട് ചെയ്തു 1982. അങ്ങനെ ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടി. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് കോഴിക്കോടെത്തി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഞാൻ സെലക്റ്റായി. അന്ന് തന്നെ വിശാഖപട്ടണത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ പറഞ്ഞു. അതുവരെ കോഴിക്കോടിനപ്പുറത്തേക്ക് വയനാടിനപ്പുറത്തേക്ക് ഒരു ലോകമില്ലാതിരുന്ന ഞാൻ അന്നാണ് ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നത്, അന്നാണ് ആദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കോട് നിന്നും വിശാഖപട്ടണത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര, അത് ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു യാത്ര കൂടിയായിരുന്നു. ഇന്നിപ്പോൾ തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 140 രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് മറ്റെല്ലാവരും പറയുമ്പോൾ, ഞാനും ആ തൂവലേറ്റ് വാങ്ങുന്നു, എത്രയേ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ നേവിയിലായിരുന്നു 20 വർഷം. അതൊരു ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടമാണ് എന്നെ സംബന്ധിച്ചോളം. വയനാട്ടിൽ നിന്നൊക്കെ പോയി ഒരു ഈ വയനാട്ടിലെ ഗ്രാമത്തിൽ നിന്നൊക്കെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക്, അച്ചടക്കവും ചിട്ടയും എല്ലാമുള്ള ഒരു ജീവിതം, ഒരു പക്ഷേ ജീവിതത്തിൻ്റെ വലിയൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ പട്ടാള ജീവിതം എന്ന് പറയുന്നത്. ഞാനെന്ന എന്നെ രൂപപ്പെടുത്തിയെടുത്തതിൽ ഇന്ത്യൻ നേവിക്കുള്ള വലിയൊരു പങ്കുണ്ട്. അത് ഓരോ പട്ടാളക്കാരനും ഉണ്ടാവും. ഏതൊരു മിലിറ്ററിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ആ നേവി നൽകുന്ന ഒരു അച്ചടക്കവും അതിൻ്റെ ആ സുഖമൊക്കെ തന്നെയാണ്. 2002 റിട്ടയർ ചെയ്തു ഇന്ത്യൻ നേവിയിൽ നിന്ന്. വാൾഡർ റിട്ടയർമെൻറ്റ്, 20 വർഷം സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി.
അതിനുശേഷം ഒരുപാട് കാലം മർച്ചന്റ് നേവിയിലായിരുന്നു. മർച്ചന്റ് നേവിയും കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് വർഷം അമേരിക്കയിലും ജമൈക്കയിലും ദുബായിലുമായി ജോലി ചെയ്തു. ഒടുവിൽ ഞാൻ തിരിച്ച് എൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. പൂസാത്തീരേ തേരെ ബിനാ ബിക്യാ ജീനാ, തേരെ ബിനാ ബിക്യാ ജീനാ, ഫൂലോ മേ കലിയോ മേ സപ്നോ കി ഗലിയോ മേ, ഫൂലോ മേ കലിയോ മേ സപ്നോ കി ഗലിയോ മേ, തേരെ ബിനാ കുഛ് കഹീനാ, തേരെ ബിനാ ബിക്യാ ജീനാ, തേരെ ബിനാ ബിക്യാ ജീനാ. ഓ സാത്തീ രേ തേരെ ബിനാ ബിക്യാ ജീനാ, തേരെ ബിനാ ബിക്യാ ജീനാ. ഈ ഭൂമിക്ക് മറുപുറത്തൊരു ലോകമുണ്ടെന്ന്, നമ്മൾ നിൽക്കുന്ന ഭൂമിക്ക് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് ആദ്യം ഒരു തിരിച്ചറിവുണ്ടായത് യാത്രകളിലൂടെയാണ്. യാത്രകൾ എന്ന് പറയുന്നത് വയനാട്ടിനെ പോലുള്ള ഒരു ചെറിയ ജില്ലയിൽ നിന്ന് ഒരു വളരെ മുന്നോട്ട് നിന്നും അല്ലാത്ത പിന്നോട്ട് നിൽക്കുന്ന ഒരു ജില്ലയിൽ നിന്ന് വന്നിട്ട് ഈ ലോകത്തിൻ്റെ മറുപുറത്ത് കണ്ട കാഴ്ചകളെല്ലാം എന്നെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുന്നത് പുതിയൊരു അറിവായിരുന്നു, പുതിയൊരു കാഴ്ചപ്പാടായിരുന്നു, വല്ലാത്ത അത്ഭുതവുമായിരുന്നു എല്ലാം. ഓരോ കാഴ്ചകളും രാത്രി 2 മണിക്കും സൂര്യൻ കത്തി നിൽക്കുന്ന മിറാസ എന്ന് പറയുന്ന രാജ്യത്ത് എന്നിട്ട് 4 ദിവസം ഉറങ്ങാതെ പോയ ഒരു പാവം കേരളീയനാണ് ഞാൻ. രാത്രിയാകാൻ കാത്തിരുന്നിട്ട് രാത്രിയാകാതെ പോയ രാജ്യത്തിൻ്റെ ഒരു ഉറക്കമില്ലാത്ത 4 ദിവസം എന്നെ വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്നു. വർഷത്തിൽ 3 ദിവസം മാത്രം സൂര്യൻ ഉദിക്കുന്ന ക്രാസോവ എന്ന് പറയുന്ന രാജ്യം, ആ ദിവസങ്ങളിൽ സൂര്യൻ ഉദിക്കുന്ന അന്ന് ശരീരത്തിൽ നൂൽ ബന്ധമില്ലാതെ പിറന്നു വീണ കുട്ടി മുതൽ മരിക്കാൻ കിടക്കുന്ന മുത്തശ്ശി വരെ പൂർണ്ണ നഗ്നരായി ഇങ്ങനെ മലന്നു കിടക്കുന്ന കാഴ്ച, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷം എന്നൊക്കെ പറയാലോ അല്ലേ? കാരണം അങ്ങനെ തന്നെയാണത്. ആ കാഴ്ചയിൽ ഒരിക്കലും എനിക്കൊരു വലിയ കാമവും തോന്നിയില്ല. കാരണം മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചിട്ട് രാവും പകലും സന്ധ്യയും രാത്രിയും പകലും എല്ലാമുള്ള എല്ലാ ഋതുക്കളും സ്വന്തമായിട്ടുള്ള ഈ രാജ്യത്ത് ജനിച്ചതിൻ്റെ വലിയൊരു ധന്യത. അപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. കാരണം നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ ലോകത്തിൻ്റെ മറുപുറത്ത് ഇതൊന്നും ഇല്ലാത്തൊരു ജനങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ വലിയൊരു അത്ഭുതമാണ് അതെനിക്ക്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പെരുമഴകളുടെ കാലമായി പോകുന്ന നമ്മുടെ ഈ നാട്ടിൽ ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മൊറിത്താനിയ എന്ന് പറയുന്ന ഒരു വരണ്ട രാജ്യം, സഹാറ മരുഭൂമിയുടെ ഏറ്റവും അവസാനമായി ആ രാജ്യത്ത് മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കടലിലെ വെള്ളം തിളപ്പിച്ച് അതിലെ ഉപ്പും വെള്ളവും വേർതിരിച്ച് കുടിക്കുന്ന ഒരു ജനം, ഇതൊക്കെ ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യന് വല്ലാത്ത അത്ഭുതമായിരുന്നു. അല്ല, പട്ടിണി എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് മൊറിത്താനിയിലെ പട്ടിണിക്കോലങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ലോകം അവതരിപ്പിക്കുന്നത് പട്ടിണിയുടെ അവസാന വാക്കെന്ന് കരുതി നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്ന മൊറിത്താനിയിലെ എല്ലുപോലും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെക്കുറിച്ചിട്ടാണ്. പക്ഷേ എൻ്റെ കാഴ്ചയിലെ ഏറ്റവും വലിയ പട്ടിണി എന്ന് പറയുന്നത് ഗ്വയന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഞാൻ കണ്ടതാണ്. പട്ടിണി കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവിടുത്തെ ആളുകളുടെ ഭക്ഷണം പുഴുക്കളും മണ്ണുമാണ്, അതിലെ ചില ഭാഗങ്ങളിലെ മണ്ണ് പോലും വിഷമാണ്. അങ്ങനെ സഹിക്കാൻ വയ്യാതെ, പട്ടിണി സഹിക്കാൻ വയ്യാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരമ്മ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കടിച്ചു തിന്നുന്ന കാഴ്ച ഒരുപക്ഷെ എൻ്റെ ഈ വയനാട്ടുകാരൻ്റെ ചെറിയ മനസ്സിലേക്ക് വല്ലാത്ത നോവ് പടർത്തിയ ഒരു കാഴ്ചയാണത്. ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട് യാത്രകളിൽ. അതിലേറ്റവും അഭിമാനപൂർവ്വം വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ആഹ്ലാദപൂർവ്വമായി ഓർക്കുന്നു എന്ന് പറയുന്നത്, നെൽസൺ മണ്ടേലെ 24 വർഷത്തെ കാരാഗ്രഹത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിക്കുകയും ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ പതാക കൈമാറിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ മുഴുവൻ ദേശത്തിൻ്റെ ആദരവ് പ്രകടിപ്പിക്കാൻ ഒരു 10 പേരടങ്ങുന്ന ടീമിനെ അയച്ചിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്. അതിലൊരാളാണ് ഞാൻ. ആ ഒരു വലിയൊരു മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ നടത്തിയ 140 രാജ്യങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 20 രാജ്യങ്ങളുടെ അനുഭവമാണ് ഭൂമധ്യരേഖയും കടന്ന് എന്ന ഈ പുസ്തകം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകം. അതിൽ നിന്ന്
ഒരു എൻ്റെ അമ്മയ്ക്ക് അസുഖമായി കിടന്നപ്പോൾ അമ്മയുടെ ബോധം മറഞ്ഞു കിടന്ന സമയത്ത് അമ്മയ്ക്ക് കാവലിരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ നടത്തിയ യാത്രകൾ വെറുതെ ഒരു കുറിപ്പുകളാക്കി വെക്കുകയും ഒരു പുസ്തകമാക്കാനുള്ള രൂപത്തിനൊന്നും എഴുതിയതല്ല. പിന്നീട് അത് മുദ്ര ബുക്സിൻ്റെ എം ഡി ആയ ശ്രീ തൊഴിൽ സുരേഷ് കാണുകയും അത് പുസ്തകമാകട്ടെ എന്ന് ചോദിച്ചും അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അത് പുസ്തകമാക്കുകയും ചെയ്തതാണ്. 20 രാജ്യങ്ങൾ, വളരെ വ്യത്യസ്തമായ ഓരോ കാഴ്ചകളാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൻ്റെ ഒരു വിജയമാണ് ഒരു പക്ഷേ പിന്നീട് ഭാസ്കരൻ ബത്തേരി എന്ന് പറയുന്ന ഈ ഒരു പേരിന്, അല്ലെങ്കിൽ ഈ എനിക്ക് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നത്. ഈ പുസ്തകത്തിന് വായിച്ചതിന് ശേഷം മലയാളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരെന്നെ വിളിക്കുകയും സിനിമാ സംവിധായകരും എഴുത്തുകാരും തിരക്കഥാകൃത്തുകളും അഭിനേതാക്കളൊക്കെ എന്നെ വിളിക്കുകയും ഈ പുസ്തകത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ്. ജോലിയുമായിട്ട് തിരിച്ച് ദുബായിലേക്കോ അമേരിക്കയിലേക്കോ പോകാമെന്ന് കരുതിയിരുന്നിരിക്കുമ്പോഴാണ് ഒരു സംവിധായകൻ എന്നെ വിളിച്ച് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാമോ എന്ന് ചോദിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു രണ്ടാമത്തെ ഒരു വഴിത്തിരിവാണ്. ഇപ്പോൾ 4 സിനിമകൾക്ക് ഞാൻ തിരക്കഥ എഴുതി കഴിഞ്ഞു. ഒന്ന് ആലമ്മിയ എന്ന് പറയുന്നൊരു സിനിമ, ഫഹദ് ഫാസിലും കുഞ്ചാക്ക ബോബനും അഭിനയിക്കാൻ പോകുന്ന സിനിമ. മറ്റൊന്ന് അഴക് എന്നൊരു സിനിമ, അതുകൂടാതെ പുതുമുഖങ്ങൾ വെച്ച് ട്രാക്ക് എന്ന് പറയുന്ന സിനിമ, ചെണ്ടുമല്ലി എന്നൊരു സിനിമ, പിന്നെ ഭാഗ്യം സിദ്ധിച്ചാൽ മലയാളത്തിൻ്റെ വലിയൊരു നടനെ വെച്ചിട്ട് വാസ്കോഡ ഗാമ എന്ന് പറയുന്നൊരു സിനിമ. ഇത്രയും സിനിമകളുടെ പണിപ്പുരയിലും ഇപ്പം ദുബായ് മലയാളി സമുദായത്തിന് വേണ്ടി കരിന്തണ്ടൻ എന്നൊരു നാടകത്തിൻ്റെയും രചനയിലാണ്. അധികം വൈകാതെ മാർച്ചിൽ വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരുന്ന 1000 അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു നാടകം, അതിൻ്റെ രചനയും ഞാൻ തന്നെയാണ്. കലാജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പം മറ്റെല്ലാം വിട്ട് ഈ നാട്ടിൽ തന്നെ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അതൊരു വലിയ കാഴ്ചയും വലിയൊരു സന്തോഷവുമാണ്. ജനിച്ചു വീണ മണ്ണിലേക്ക് ഒരു തിരിച്ചു വരവ്. എൻ്റെ കുടുംബം ബോംബെയിലായിരുന്നു കുടുംബം, അവരെയും കൊണ്ട് പറിച്ചു നട്ടു. എൻ്റെ മകളെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നു, മകനും എല്ലാം പഠിക്കുന്നു ഇവിടെ തന്നെ. എൻ്റെ ജനിച്ച നാട്ടിൽ തന്നെ വയനാട്ടിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി, ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി, 1000 1000 അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി, അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി, നീല താമരയായി നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപൂളകളുടെ ലാളനമേറ്റൊരു നീല താമര വിരിഞ്ഞു, നീല ജലാശയത്തിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എംഫ്ലിൻ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.